നിങ്ങളുടെ സന്തോഷം ഒരിക്കലും മറ്റുള്ളവരിൽ അന്വേഷിക്കരുത്. അത് നിങ്ങളെ ഏകാന്തമാക്കും. അത് നിങ്ങളിൽ തന്നെ അന്വേഷിക്കുക. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല. അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തരാണെന്നാണ്. ജീവിതം മുള്ളുകൾ വിതച്ചിരിക്കുന്ന വഴിയാണ്. അവയിലൂടെ വേഗത്തിൽ കടന്നു പോവുക എന്നല്ലാതെ മറ്റൊരു പ്രതിവിധിയില്ല. നമ്മുടെ ദൗർഭാഗ്യങ്ങളിൽ നാം എത്ര നേരം ജീവിക്കുന്നുവോ അത്രത്തോളം നമ്മെ വേദനിപ്പിക്കാനുള്ള അതിന്റെ ശക്തി വർദ്ധിക്കും. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ശത്രുവിനെയും നിങ്ങളെയും തന്നെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ 100 യുദ്ധങ്ങൾ ഉണ്ടായാലും ഫലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. വ്യക്തികളോ സാഹചര്യങ്ങളോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാറില്ല. മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഈ ലോകത്ത് ധൈര്യമില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. ബഹുമാനം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണിത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ദിശ മാറ്റിയില്ലെങ്കിൽ ഒടുവിൽ ആരംഭസ്ഥാനത്ത് തന്നെ എത്തിച്ചേരുന്നതാണ്. ഒരു മനുഷ്യൻ സ്വന്തം മനസ്സിനെ വിജയിക്കുക എന്നത് എല്ലാ വിജയങ്ങളിലും ഒന്നാമത്തേതും ശ്രേഷ്ഠവുമാണ്. പിണക്കങ്ങൾ വാക്കുകളിൽ ഒതുക്കുക, ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. ചില ബന്ധങ്ങൾ ചെറിയ ചെടികൾ പോലെയാണ്. നനച്ച് പരിപാലിക്കാതിരുന്നാൽ പെട്ടെന്ന് കരിയും, പിന്നീട് എത്ര നനച്ചാലും കിളിർക്കില്ല, വീണ്ടും ചേർത്ത് വെക്കാനാകില്ല. ഏത് പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് നേരിടുമെന്ന ഉറച്ച തീരുമാനമാണ് ഒരു വിജയിയുടെ മനോഭാവം. അറിവ് അത് വിനിയോഗിച്ചില്ലെങ്കിൽ പ്രവർത്തനം മരണമടയും. ആരെ കേൾക്കണമെന്ന് വിലയിരുത്തുക. മോശമായി സംസാരിക്കുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം. മനസ്സിന്റെ ഊർജമാണ് ജീവിതത്തിന്റെ സാരാംശം. നമ്മളെ അവഗണിച്ച് കടന്നു പോകുന്നവരുടെ പരിഗണനയ്ക്കായി നാം ക്ഷമയോടെ കാത്തു നിൽക്കും. എന്നാൽ നമ്മളെ മാത്രം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പരിഗണനയ്ക്കായി കാത്തു നിൽക്കുന്നവരെ പലപ്പോഴും നാം അവഗണിക്കുകയും ചെയ്യും. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ രൂപപ്പെടുന്നതല്ല നല്ല സ്വഭാവം. അത് ചെറിയ അളവിൽ ദിവസം തോറും രൂപപ്പെടുന്നതാണ്. നല്ല സ്വഭാവം വികസിപ്പിച്ചെടുക്കാൻ ക്ഷമയോടുള്ള പരിശ്രമം ആവശ്യമാണ്. ചിലർ അവരുടെ ആവശ്യം കഴിഞ്ഞ് നമ്മളെ വലിച്ചെറിഞ്ഞെന്ന് അറിഞ്ഞാലും സ്വയം പഴിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും. മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിക്കാത്തപ്പോഴും നിങ്ങൾ സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരേ ഒരു ഇന്ധനം. കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് സ്നേഹത്തിന് കാണാൻ കഴിയും. കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്തത് സ്നേഹത്തിന് കേൾക്കാൻ കഴിയും. വളരെയധികം ചിന്തിക്കുക, കുറച്ച് മാത്രം സംസാരിക്കുക, അതിലും കുറച്ച് പറയുക. നിങ്ങൾ എക്കാലവും ജീവിക്കും എന്ന പോലെ പഠിക്കൂ. നാളെ മരിച്ചു പോകാം എന്ന പോലെ ജീവിക്കൂ. ഈ ലോകത്തുള്ള മനുഷ്യർ പൊതുവെ രണ്ട് തരമാണ്. വളരെയധികം സ്നേഹിച്ച് ഒടുവിൽ കലഹിച്ചു പിരിഞ്ഞവരും വളരെയധികം കലഹിച്ച് ഒടുവിൽ സ്നേഹിച്ചു തുടങ്ങിയവരും. നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രതികരണം ശാരീരിക വേദനയ്ക്ക് സമാനമാണ്. പുതിയൊരു സ്വപ്നം കാണാനോ ഇതിലും വലിയൊരു ലക്ഷ്യം വയ്ക്കാനോ പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല. ഇനിയും ഒരംഗത്തിനുള്ള ബാല്യം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. എല്ലാം തികഞ്ഞ നിമിഷത്തിനായി കാത്തിരിക്കരുത്. ഈ നിമിഷം നിങ്ങൾ എല്ലാം തികഞ്ഞതാക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ശത്രുവിനോട് പോലും പുഞ്ചിരിക്കാൻ ശ്രമിക്കുക. സമാധാനം ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ നിങ്ങൾക്ക് കടന്നുവരും.
പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസരങ്ങളിൽ പോലും തളരാതെ പതറാതെ മുന്നോട്ട് പോകുന്നവർക്കാണ് ആത്യന്തിക വിജയം. നിങ്ങളോട് ഒരിക്കലും കലഹിക്കാത്തവർ നിങ്ങളെ കണ്ണിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കാം. എന്നാൽ ഇടയ്ക്കിടെ കലഹിക്കുന്നവരുടെ ഹൃദയത്തിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. സ്നേഹം കാറ്റ് പോലെയാണ്. നിങ്ങൾക്കത് കാണാൻ കഴിയില്ല, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. സന്തോഷം പണം കൊടുത്ത് വാങ്ങാൻ കിട്ടുകയില്ല, നമ്മുടെ നല്ല പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് ലഭിക്കുന്ന സമ്മാനമാണത്. ബുദ്ധിമാന്മാർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, എന്നാൽ ജ്ഞാനികൾ സ്വയം വിലയിരുത്തുന്നു. നിങ്ങളുടെ കണ്ണുനീരിന്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും കരയരുത്. ഒരാശയവും ചങ്ങാതിയും ഒരുപോലെയാണ്, രണ്ടും നമുക്ക് പ്രതീക്ഷ തരുന്നു. അളവിലധികം സ്നേഹവും കരുതലും ആർക്കും കൊടുക്കരുത്, കാരണം ഫ്രീ ആയി കിട്ടുന്ന എന്തിനേയും വില കുറച്ച് കാണുന്നത് മനുഷ്യ സ്വഭാവമാണ്. ഒരിക്കലും പഠനം നിർത്തരുത്, കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. ക്ഷമിക്കുന്നവരാവുക, മനസ്സിലാക്കുന്നവരാവുക, എന്നാൽ വിഡ്ഢിയാകരുത്. തനിച്ചാവുമെന്ന കാരണത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് അസാധ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം. ഒരു വാതിലാക്കി മാറ്റണമെന്ന പ്രതീക്ഷയിൽ വെറുതെ ചുമരിൽ തട്ടി സമയം പാഴാക്കരുത്. ഒരിക്കലും അവസരങ്ങൾ നമ്മളെ തേടി വരില്ല. ഓരോ അവസരങ്ങളും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്തവയുമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തില്ലെങ്കിൽ വിജയം പ്രയാസകരമാകും. നിങ്ങൾ നാളെ മരിച്ചു പോകും എന്നതുപോലെ ജീവിക്കുക. എന്നേക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ പഠനം തുടരുക. മറ്റുള്ളവരെ പോലെ ആകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്താണെന്ന യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. പരാജയപ്പെടേണ്ടി വന്നാലും നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക. സ്വയം തോറ്റ് തകർന്നവർക്ക് വിജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. ആരെ കേൾക്കണമെന്ന് വിലയിരുത്തുക. മോശമായി സംസാരിക്കുന്നവരിൽ നിന്ന് പോലും നിങ്ങൾക്ക് പാഠങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം. ഒരാളോടുള്ള നിങ്ങളുടെ വികാരങ്ങൾ എത്രത്തോളം നിങ്ങൾ മറച്ചു വെക്കുന്നുവോ അത്രത്തോളം ആ വ്യക്തിയോട് നിങ്ങൾ അടുക്കും. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. വിജയിക്കാനായി പല സൂത്രവാക്യങ്ങൾ പ്രയോഗിച്ചിട്ടും പലരും തട്ടിവീഴുന്നത് ഒറ്റ സൂത്രവാക്യത്തിലാണ്. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നോ പറയേണ്ട സ്ഥലത്ത് അത് പറയാൻ പഠിക്കുക. നിങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്, നിങ്ങളുടെ കാലുകൾക്ക് പാദങ്ങളുണ്ട്. എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ നിയന്ത്രണം മറ്റുള്ളവർക്ക് നൽകരുത്. നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളോട് മോശമായി പെരുമാറാൻ ആരെയും അനുവദിക്കരുത്. ഒരു വ്യക്തി നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനും നിങ്ങളെ വിട്ട് പിരിയാനും തീരുമാനിച്ചാൽ അവർ ആദ്യം രണ്ടു കാര്യങ്ങൾ ചെയ്യും. ആദ്യം അവരുടെ സംസാരത്തിന്റെ ശൈലി മാറ്റും, പിന്നെ നിങ്ങളെ കേൾക്കുവാനുള്ള ക്ഷമ കാണിക്കാതിരിക്കും. എല്ലാ കലഹങ്ങളും തുടങ്ങുന്നത് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾക്കെതിരെയാണെങ്കിലും പിന്നീട് അത് ആ പ്രവൃത്തി ചെയ്ത ആളിനെതിരെ പോരാട്ടമായി മാറും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.